ഹലോ മച്ചാമാരെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇന്ന് ചെന്നൈയില് ഇന്ന് പോകാൻ പോണെന്ന് വെച്ചാൽ നമ്മളെ എ ആർ റഹ്മാൻ സാറില്ലേ, എ ആർ റഹ്മാൻ സാറിന്റെ വീട്ടിലോട്ടാണ്. അപ്പൊ അത് ഏകദേശം ഒരു ലൊക്കേഷനൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ച് പോകണം, കുറച്ച് ദൂരമുണ്ട്. ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്ററിന്റെ മുകളിലുണ്ട്. അപ്പൊ നേരെ നമ്മുടെ ശരത്തേടറെ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ ഇന്ന് എ ആർ റഹ്മാന്റെ വീട്ടിലേക്ക്, എ ആർ റഹ്മാൻ സാറിന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോ നേരെ നമ്മുടെ ഷിബിംഗ് കുട്ടൻ താഴത്തുണ്ട്. അപ്പൊ ഷിബിംഗ് കുട്ടനെ കൂട്ടിക്കൊണ്ട് നേരെ പോവാണ്. അപ്പൊ മച്ചാമാരെ, രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ചു, അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ച് തിരിച്ചു വന്നു. അങ്ങനെയാണ് നമ്മൾ എ ആർ റഹ്മാൻ സാറിന്റെ വീട്ടിലേക്ക് പോകാൻ പോണത്. അപ്പൊ മച്ചാമാരി, കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനല് ഞങ്ങള് വീണ്ടും വീണ്ടും പറയാണ്, മച്ചാമാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്താ പറയാ, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. എങ്കിൽ ഞങ്ങളെ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പൊ കിട്ടുള്ളൂ. മച്ചാമാരെ ഞങ്ങളെ കട്ട സപ്പോർട്ട് തരിക. അപ്പോ എന്താ പറയാ, നമ്മൾ നേരെ എ ആർ റഹ്മാൻ സാറിന്റെ വീട്ടിലേക്ക് പോയാണ്. ബൈ കാഴ്ചകളൊക്കെ അവിടെ ചെന്ന് കാണാം. അപ്പൊ സാർ ഉണ്ടാവോ ഒന്നും അറിയില്ല, നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോ എന്തായാലും ഞങ്ങളുടെ ഒപ്പം കൂടുക. അപ്പോ നേരെ എ ആർ റഹ്മാൻ സാറിന്റെ വീട്ടിൽ വെച്ചിട്ട് കാണാം. അപ്പൊ മച്ചന്മാരെ, അതിരാവിലെ തന്നെ എന്താ പറയാ, ഉച്ച സമയം രാവിലെ പറയാൻ പറ്റില്ല, ഒരു 11:30-12 ആകാൻ പോകുന്നുണ്ട്. ആ ഒരു ടൈം ആകുന്നുണ്ട്. നമ്മളെ ചെന്നൈയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യണം കേട്ടോ. അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും വിഷയമാക്കുന്നില്ല. എന്തായാലും നമ്മൾ ഇന്ന് എ ആർ റഹ്മാൻ സാറിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് എ ആർ റഹ്മാൻ സാറിന്റെ വീട് കണ്ടുപിടിക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ 10-20 കിലോമീറ്റർ നമുക്ക് യാത്ര ഉണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളാണ്, അന്തരീക്ഷം തന്നെ നമുക്ക് പോസിറ്റീവ് ആണ്. നല്ല രസമുള്ള കാഴ്ചയൊക്കെ ഉണ്ട്, പള്ളിയൊക്കെ നല്ല രസമുണ്ട്. ഇവിടുത്തെ പള്ളിയൊക്കെ എന്ന് വെച്ചാൽ നല്ല അടിപൊളി, നല്ല കാണാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാനൊക്കെ. അപ്പോൾ മച്ചാമാരെ, ഒന്നും നമ്മൾ എന്താ പറയുക, കാഴ്ചകളെക്കാളുപരി സത്യം പറഞ്ഞാൽ നമുക്ക് കാഴ്ചകളാണ് ഇഷ്ടം. എപ്പോഴും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിരിക്കും. അതാണ് നമുക്ക് എപ്പോഴും ഓർമ്മയിലൊക്കെ സൂക്ഷിച്ച് വെക്കാനും ഒക്കെ നല്ല രസമായിരിക്കും. ഇങ്ങനെ ട്രാവൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ നേരെ നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ എ ആർ റഹ്മാൻ സാറിൻ്റെ വീടിൻ്റെ ഒരു ലൊക്കേഷൻ ഇട്ട് നമ്മളവിടെ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇനി ഒരു ഇതേപോലെ തന്നെ ഒരു സ്ട്രീറ്റിലോട്ട് തിരിയണം. അപ്പോൾ നമ്മളൊരു സ്ട്രീറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിൽ ഇവിടെ എവിടെയോ ആണ് നമ്മുടെ എ ആർ റഹ്മാൻ സാറിൻ്റെ വീട് കറക്റ്റായിട്ട് വരുന്നത്. നമുക്ക് കറക്റ്റ് ഒരു ലൊക്കേഷൻ ഇട്ടിട്ട് വേണം നമുക്ക് കറക്റ്റായിട്ട് പോയി അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആരോടെങ്കിലും തന്നെ ചോദിക്കണം, ചോദിച്ചാലേ നമുക്കറിയാൻ പറ്റുള്ളൂ എ ആർ റഹ്മാൻ സാറിൻ്റെ വീട് എവിടെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, അജിത്തിൻ്റെ വീടില്ലേ, ആ ഒരു ലൊക്കേഷനൊക്കെ അടുത്ത് തന്നെയാണ്. അജിത്ത് സാറിൻ്റെ വീടൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മൾ അജിത് സാറിൻ്റെ വീട് കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ നമുക്ക് ആരോടെങ്കിലും തന്നെ ചോദിക്കാം, ഇവിടെ ആരോടെങ്കിലും തന്നെ ചോദിച്ചിട്ട് നമുക്ക് എ ആർ റഹ്മാൻ സാറിൻ്റെ വീട്ടിലേക്കുള്ള കറക്റ്റ് വഴി എവിടെയാണെന്ന് ചോദിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇവിടെ അത്യാവശ്യം കുറേ സ്ട്രീറ്റുകളാണ്, അതാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിവിടെ മീനൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ താഴത്തെ ഒരു ചേച്ചി. അപ്പോൾ ഇവിടെ കുറേ നല്ല രസമാണ് കേട്ടോ ഈ വീടൊക്കെ കാണാൻ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുകയാണ് എ ആർ റഹ്മാൻ സാറിൻ്റെ വീട്ടിലാണ്. ഇതാണ് നമ്മുടെ എ ആർ റഹ്മാൻ സാറിൻ്റെ വീട്ടിൽ. ഒരു അടിപൊളി വീട് കേട്ടോ, കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ സാറ് സാറിൻ്റെ വൈഫൊക്കെ ഇവിടെ ഉണ്ട്, വൈഫൊക്കെ ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ വൈഫിനെ കണ്ടായിരുന്നു. അപ്പോൾ സാറ് ഇവിടെ ഇല്ല, ഷൂട്ടിനൊക്കെ ആയിട്ട് പുറത്തു പോയി. എ ആർ റഹ്മാൻ ഫൗണ്ടേഷൻ, എ ആർ റഹ്മാൻ സാറിൻ്റെ വീട്ടിലാണ്. താങ്ക് യു. നമ്മൾ എ ആർ റഹ്മാൻ സാറിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു കിടിലം വീടല്ലായിരുന്നോ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ അവിടെ ചെന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ആർ റഹ്മാൻ സാറിന്റെ വൈഫ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വാതിക്കൽ വന്ന് ഞങ്ങൾ സെക്യൂരിറ്റിയോട് ചോദിച്ചു എ ആർ റഹ്മാൻ സാർ ഉണ്ടോന്ന്. എന്നിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇല്ല, പുള്ളിക്കാരൻ എന്തോ ഷൂട്ടിന് വേണ്ടിയിട്ട് പോയൊക്കെയാണ്, പുള്ളിയുടെ വൈഫ് ഇപ്പോൾ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്ന് എനിക്ക് തോന്നുന്ന ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിനാണ്, അല്ലെങ്കിൽ അത് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ എ ആർ റഹ്മാൻ സാറിൻ്റെ വൈഫ് പുറത്തേക്ക് വന്നിട്ടുണ്ടായി. ഗേറ്റ് ഓപ്പണാക്കി നേരെ പുറത്തേക്ക് വന്നിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അവര് വലിയ വലിയ ആൾക്കാരല്ലേ, നമ്മളതൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ. അതൊന്ന് ഓർത്തുകൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ആൾക്കാരാണ്, നമ്മൾ പോയിട്ട് ഇപ്പോൾ അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് എന്താ പറയുക, അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാഞ്ഞത്. പിന്നെ നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ട് എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് പോയിട്ട് എങ്ങനെയാണ് നമ്മൾ മാഡം ഒന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ സമ്മതിച്ചില്ലെങ്കിലും. പക്ഷെ അവർ നമ്മളെ ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ചോദിച്ചില്ല. നമ്മൾ മാഡം ഗേറ്റ് തുറന്നപ്പോൾ തന്നെ ഞാൻ എന്താ ക്യാമറ ഓഫ് ചെയ്തു. അപ്പോൾ മാഡത്തിനെ കണ്ടു, ചിരിച്ച് കാണിച്ചു, നല്ലൊരു അടിപൊളി ക്യാരക്ടർ, എനിക്കിഷ്ടപ്പെട്ടു.
പിന്നെ അതുപോലെ തന്നെ വീടൊക്കെ അടിപൊളിയാണ്, നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളുമാണ്. അപ്പോൾ സാറ് എന്തെന്ന് ചോദിച്ചു, സാറ് ഷൂട്ടിങ്ങിന് പോയേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങള് സെക്യൂരിറ്റിയോട് പറഞ്ഞു ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നതാണ്, അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം കേരളത്തിൽ നിന്ന് വന്നാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. ആ ഏരിയ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഏരിയ എന്നുള്ളതാണ്. അപ്പോൾ എ ആർ റഹ്മാൻ സാറിൻ്റെ ഒരു സ്റ്റുഡിയോ കൂടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞു, ഞങ്ങൾ കുറേ നോക്കി പക്ഷേ കാണാൻ പറ്റിയില്ല. അത് കുഴപ്പമില്ല, എന്തായാലും നമ്മൾ എ ആർ റഹ്മാൻ സാറിൻ്റെ വീട് കണ്ടിട്ടുണ്ട് കേട്ടോ, കിടിലം വീടാണ്, നമ്മുടെ ചെന്നൈയിലെ എ ആർ റഹ്മാൻ സാറിൻ്റെ വീടാണ്. അപ്പോൾ അച്ഛന്മാരെ, ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചെന്നൈയിൽ. അപ്പോൾ വീണ്ടും മറ്റൊരു കാഴ്ച മറ്റൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരും. ഞാൻ വീണ്ടും പറയുകയാണ്, ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഓരോരുത്തരും നിങ്ങൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കുക. ഞങ്ങളുടെ ഫാമിലിയിൽ സാവ്ളോസ് മലയാളം എന്ന ഫാമിലിയിൽ അംഗമാവുക, കട്ട സപ്പോർട്ട് തരിക. ഈ ചെന്നൈ സീരീസ് കഴിഞ്ഞിട്ട് നിങ്ങളെ എന്താ പറയുക, ഒരു കിടിലൻ ഐഡിയ ആയിട്ട്, അതായത് അതൊക്കെ ഞാൻ പറയാം ലൈവിൽ വന്നിട്ട് എങ്ങനെയല്ല നിങ്ങളിലേക്ക് എത്തിക്കുക, നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം. ഒരു കിടിലൻ സെറ്റപ്പ് നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്, അപ്പോൾ അത് നിങ്ങളെയൊക്കെ അറിയിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ മറ്റൊരു കാഴ്ചയായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നവരേക്കും ഗൈസ് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ വീണ്ടും വരുന്നവരേക്കും ഗൈസ് ടാറ്റാ.